മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിക്കെതിരെ നടപടി കടുപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്ത് നൽകി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടാനാണ് നീക്കം. അമിത്ഷാ, രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നിവരെ നേരിൽ കണ്ട് കത്ത് നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കാര്യം മറച്ചുവെച്ചെന്ന് ഉന്നയിക്കാനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഗവർണർ സർക്കാർ പോര് മുറുകുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ നടപടി കടുപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത്. മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം സംസ്ഥാനത്ത് ഏറെ നാൾ മുമ്പ് നിലനിന്നിരുന്ന അതേ രീതിയിലേക്ക് വീണ്ടും ഗവർണർ മുഖ്യമന്ത്രി തർക്കം എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയും. ഒരു വലിയ ശീതസമരത്തിലേക്ക് നീങ്ങുന്നു. കാരണം പല പ്രാവശ്യവും വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണറോട് കത്ത് ഗവർണർ കത്ത് നൽകിയെങ്കിലും മുഖ്യമന്ത്രി കത്തിന് മറുപടി നൽകാത്ത ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നേരിട്ട് കേന്ദ്രത്തിന് കത്ത് നൽകാൻ വേണ്ടി ഗവർണർ തയ്യാറെടുക്കുന്നത്. ഇതിൽ പ്രധാനമായും പരാമർശിക്കുന്ന കാര്യം ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖം തന്നെയാണ്. ആ അഭിമുഖത്തിൽ പി ആർ ഏജൻസിയാണ് ഈ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ടുള്ളതെങ്കിലും ഹിന്ദു ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ഇത്തരത്തിൽ ഒരു ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്നൊരു പി ആർ ഏജൻസി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ 3 വർഷമായുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് ഗവർണറിൽ നിന്നും മറച്ചുവെച്ചു എന്നുള്ള കാര്യത്തെയാണ് അക്കാര്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങാൻ, അതായത് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാൻ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ നിയമോപദേശം നേടാനായിട്ട് തീരുമാനമെങ്കിൽ ഇത്തവണ അതല്ല, അതിൽ നിന്ന് മാറി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ടും ഒപ്പം രാഷ്ട്രപതിക്ക് കത്ത് നൽകിയുമാണ് അദ്ദേഹത്തിന്റെ പരാതികൾ കേന്ദ്രത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ദില്ലിയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇവിടെ നിയമസഭാ സമ്മേളനങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം, ഇതിനിടയിൽ ഒരു പക്ഷേ പ്രതിപക്ഷ കക്ഷികളോ മറ്റാരെങ്കിലും ഗവർണറെ കാണാനുള്ള സാധ്യത കൂടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയാണെങ്കിൽ അവരുടെ പരാതി കൂടി വാങ്ങിക്കൊണ്ടായിരിക്കും ഗവർണറുടെ നീക്കം. നിലവിൽ പി വി അൻവർ ഗവർണർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളെക്കുറിച്ചും, ഒപ്പം ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു പരാതി അൻവർ നൽകിയിട്ടുണ്ട്. ഈ പരാതി കൂടി ചേർത്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഉള്ളൊരു നീക്കത്തിനായി ഗവർണർ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇത് നോക്കിക്കാണാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. ഇന്നലെ കഴിഞ്ഞ 2 ദിവസം ആയിട്ടാണ് ഡി ജി പി ഒപ്പം ചീഫ് സെക്രട്ടറി എന്നിവരെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി രാജ്ഭവനിലെത്താൻ ഗവർണർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവരെ പോകാൻ അനുമതി മുഖ്യമന്ത്രി നൽകില്ല. ഇതാണ് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായ ഡി ജി പിയും ഐ പി എസും ഐ എസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഗവർണറെ വന്ന് കാണുന്നില്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. തനിക്ക് ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനുള്ള ഭരണഘടനാപരമായുള്ള അവകാശം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങളെയൊക്കെ തടയിടുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതിനെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഗവർണറും രാജ്ഭവൻ വൃത്തങ്ങളും പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്തും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയത് അതുതന്നെയാണ്. കാരണം ഗവർണറുടെ അധികാരം എന്താണ് എന്ന് കാണിക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ ഇത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഗവർണർക്ക് സംസ്ഥാനത്തുള്ള അധികാരങ്ങൾ എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം തന്നെയാണ് ഗവർണർ. ഇതിനു മുമ്പും സർവകലാശാലകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ ഗവർണർ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഒപ്പം മറ്റു ചില കേസുകൾ, അതായത് ബില്ലുകൾ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ കേസുകളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. ഇത്തരത്തിൽ ഒരു വലിയ നീക്കം ഗവർണർക്കെതിരെ ഉണ്ടാകുമ്പോൾ, ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുമ്പോഴൊക്കെ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഗവർണറുടെ നീക്കം. ഇതും കോടതി കയറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഗവർണർ യഥാർത്ഥ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാതെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഇതിന് നിയമവിദഗ്ധ ഉപദേശം രാജ്ഭവൻ വൃത്തങ്ങൾ തേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് ലഭ്യമാകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുന്നോട്ടുള്ള പോക്ക്. എന്തായാലും സർക്കാർ ഗവർണർ ശീതസമരം വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള ഇരുവരുടെയും, അതായത് മുഖ്യമന്ത്രിയുടെ കത്തും തുടർന്നുള്ള ഗവർണറുടെ പ്രതികരണവും എല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. ശരി, മുഖ്യമന്ത്രിക്കെതിരെ നടപടി കടുപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്ത് നൽകി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടാനാണ് നീക്കം. അമിത്ഷാ, രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നിവരെ നേരിൽ കണ്ട് കത്ത് നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കാര്യം മറച്ചുവെച്ചെന്ന് ഉന്നയിക്കാനായാണ് തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.